നമ്മള് വാഗമണ്ണിലേക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് വന്നേക്കാണ്. അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പോർഗേണ്ട് പോരെ വാഗമണ്ണിന്റെ വ്യൂ നോക്കിക്കോട്ടെ, ഓരോന്നും കാണിച്ചു തരാം. നമ്മളൊരു വ്യൂ കണ്ടപ്പോ ഒന്ന് നിർത്തിയിട്ടാണ്. ഭാര്യ, അനിയന്റെ വൈഫ്, നിസ, ഹലോ, മോനാണ് ഞങ്ങടാ ചുട്ടപ്പ. അതാ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചതാ കേട്ടാ. അപ്പം നമ്മള് വാഗമണ്ണില് കുക്കൂസ് നെസ്റ്റ്, കുക്കൂസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് എത്തിയേക്കണത്. എൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്നാൽ നല്ല വൈബാണ്. ഇനി ഇപ്പം നമ്മൾ ഉച്ചക്കാണ് എത്തിയേക്കണം. ഇനി രാത്രി ആ വൈകിട്ടൊക്കെ നമുക്കും കോടയും കാര്യങ്ങളൊക്കെ വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പം സോറി, വില്ല ഉണ്ടത്, മറ്റേ റിസോർട്ടല്ല, വില്ല, കുക്കൂസ് നെസ്റ്റിന്റെ വില്ല. ഒരെണ്ണം നേനാ, ഒരു വില്ല ഇവിടെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. വാ, നല്ല വൈബ് സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പൊ തന്നെ. നമ്മളിപ്പോ ഉച്ചക്ക് എത്തിയത്, നല്ല തണുപ്പുണ്ട്, നല്ല വൈബ് സ്ഥലമാണ്. അപ്പൊ ഈ വില്ല എന്തായാലും പൊളിയാണ്. പേടിക്കുന്ന ഞാൻ തന്നെയാണ്. ഇതൊക്കെ ആയി കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി അറിഞ്ഞാ പൊളിയല്ലേ. അപ്പൊ നമ്മള് ഈ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നാണ്. കുക്കൂസ് നെസ്റ്റ് അല്ലേ, വാഗമണ്ണിലെ കുക്കൂസ് നെസ്റ്റ്. അന്ന് പറഞ്ഞ വാതിൽമാർ മുട്ടാൻ നിൽക്കണ്ട, ഇത് നമ്മുടെ തന്നെയാണ്, നമുക്ക് മുട്ടാനുള്ളൂ. ഇവിടെ വരുന്നവർ ഇവിടെ മെനു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ഇവിടുത്തെ ഫുഡ് ഇവരെ ഇവിടെ തന്നെ ഉണ്ടാക്കി തരും. ഒരു ചേച്ചി ഉണ്ട്, അവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. ചെമ്മീൻ ഫ്രൈ, പയർ ഉപ്പേരി, അവിയൽ, മീൻ വറുത്തത്, മീൻ കറി, നല്ല മുളക് ഇട്ട മീൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ അതെ ക്യാബേജ് ഉരുത്ത്, ഇത് മോര് കറി, ഇത് പരിപ്പറി കണ്ട പരിപ്പറി, ഇതാണ് മോര് കറി, കപ്പ, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, നല്ലതേ ചോറ്. അപ്പം നമ്മളിതേ ഒരു പിടി ചോറ്, ഇതിത്തിരി കപ്പ, ഒരു മീൻ വറുത്തത് എടുത്ത്, കുറച്ച് മീൻ കറി, കപ്പയുടെ മുകളിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുക, അതുപോലെ തന്നെ ഇച്ചിരി ഇവിടെ വയ്ക്കുക, ഒരു രണ്ട് കഷ്ണം ചെമ്മീൻ. അപ്പോൾ നമ്മുടെ കഴിക്കൽ ഇങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് മുളക് ചാറ്, മീൻ കറി, കപ്പ, ഉഷാറ് കറിയാണ്. മലയുടെ മുകളില്, വാഗമണ് മലയുടെ മുകളില്, അതുപോലെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുക.
അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ചിക്കൻ ഗ്രില്ലയാണ്. അപ്പൊ ഇതേപോലെ ഫിഷ്, ചിക്കൻ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്യാം. അല്ലെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ കട്ട് ചെയ്ത് മസാലയൊക്കെ പറ്റി കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്ത് തരും. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള. അപ്പോൾ നമ്മൾ കുക്കൂസ് നെസ്റ്റിൻ്റെ അടുത്ത് വിട പറയാണ്. അപ്പോൾ ഉഷാറാകുന്ന സംഭവം എന്തായാലും ഇത് കോടയൊക്കെ തങ്ങോട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈബായിരുന്നു, രാവിലെ അണിച്ചപ്പോൾ മഴയും കോടയും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ടായി സജിയെ കുക്കൂസ് നെസ്റ്റ്? അപ്പൊ ക്ലൈമറ്റ് ഒക്കെ നല്ലതാണ്. പിന്നെ വരുമ്പോ അതിപ്പോ നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വാഗമണ്ണൊക്കെ വരുമ്പോ ഇച്ചിരി വണ്ടികൾ വരുമ്പോ പൊക്കുള്ള വണ്ടികളൊക്കെ ആയിട്ട് വരാം. ഇന്നോവ ക്രിസ്റ്റ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിട്ടൊക്കെ, താറ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിട്ട് വരാം. ഈ ബി എം ഒക്കെ പോലെ തീരെ സ്പേസ് ഇല്ലാത്ത വണ്ടിയായിട്ടൊക്കെ വരുമ്പോ അടിയൊക്കെ മുട്ടാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ.